2007 ടി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി സാന്നിധ്യങ്ങളായിരുന്നു ശ്രീശാന്തും റോബിൻ ഉത്തപ്പയും. നമുക്കറിയാം, ഉത്തപ്പ ഒരു പാതി മലയാളിയാണ്. 2007 ടി ട്വന്റി ലോകകപ്പ് ഫൈനൽ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്കെത്തുന്നത് ഫൈനലിലെ ഇന്ത്യക്ക് വിജയം നേടിക്കൊടുത്ത ശ്രീശാന്തിൻ്റെ ആ ക്യാച്ച് ആയിരിക്കും. ഒരു ഈസി ക്യാച്ച് തന്നെയായിരുന്നു അത്. എന്നിട്ടും ആ ക്യാച്ച് ശ്രീക്ക് ഏറെ അഭിനന്ദനം നേടിക്കൊടുത്തത് അത് എടുത്ത സിറ്റുവേഷൻ തന്നെയാണ്. ക്യാച്ച് കളഞ്ഞാൽ ഒരുപക്ഷെ നഷ്ടപ്പെടുത്തുന്നത് ആ ലോകകപ്പ് തന്നെയായിരിക്കും. 130 കോടിയിലധികം ജനങ്ങളുടെ സ്വപ്നം തന്നെയായിരിക്കും. അതുപോലൊരു പ്രഷർ സിറ്റുവേഷനിൽ ഒരുപക്ഷെ എത്ര മികച്ച ഫീൽഡർക്കും പിഴവ് പറ്റിയേക്കാം. എന്താണെങ്കിലും ശ്രീശാന്ത് ആ ക്യാച്ചും ലോകകപ്പും കയ്യിലൊതുക്കി. ഇപ്പോൾ ആ ക്യാച്ചിനെ കുറിച്ചുള്ള റോബിൻ ഉത്തപ്പയുടെ ഒരു പരാമർശമാണ് വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഉത്തപ്പയുടെ പ്രസ്താവന ഇങ്ങനെ: മിസ്ബാ സ്കൂപ്പ് ഷോട്ട് കളിച്ചപ്പോൾ പന്ത് ഉയർന്നപ്പോൾ ഞാൻ കണ്ടു ഫൈൻ ലെഗിൽ ശ്രീശാന്താണ് ഫീൽഡ് ചെയ്യുന്നത്. ക്യാച്ചുകൾ വിട്ടുകളയുന്നതിൽ ടീമിൽ പ്രസിദ്ധനാണ് ശ്രീശാന്ത്, പ്രത്യേകിച്ച് ഈസി ക്യാച്ചസ്. വളരെ ഈസി ആയിട്ടുള്ള ക്യാച്ചുകൾ ശ്രീശാന്ത് വിട്ടുകളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതായിരുന്നു ഒരു അഭിമുഖത്തിൽ ഉത്തപ്പയുടെ പ്രസ്താവന. ഉത്തപ്പ പറഞ്ഞതെന്താണെങ്കിലും അത്ര തമാശയായിട്ടല്ല ശ്രീശാന്ത് അതെടുത്തത്. തന്നെ ഈസി ക്യാച്ചസ് വിടുന്നതിൽ പ്രസിദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതിനെതിരെ ഇപ്പോൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ശ്രീശാന്ത്. ശ്രീശാന്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഉത്തപ്പ അയാളുടെ കരിയറിൽ ആകെ മുഴുവൻ എത്ര ക്യാച്ചുകൾ എടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് സീസണിൽ ഉത്തപ്പ കേരളത്തിന് വേണ്ടി കളിച്ചു. അയാൾ ഒരുപാട് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത് എന്ന് പരാതിയുണ്ടായി. ഉടൻ കേരള ടീമിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ഉത്തപ്പയ്ക്കൊപ്പം കളിക്കുകയും ചെയ്യും. എനിക്ക് അയാളോട് പറയാനുള്ളത്, ദയവായി എൻ്റെ പന്തിൽ നീ ക്യാച്ച് വിടരുത്. ലാസ്റ്റ് സീസണിൽ നിന്റെ ഒപ്പം ജൂനിയർ താരങ്ങളായതിനാൽ ക്യാച്ച് വിട്ടാലും അവർ നിന്നോട് ഒന്നും പറയില്ല. പക്ഷേ എൻ്റെ പന്തിൽ നീ ക്യാച്ച് വിട്ടാൽ നിനക്കറിയാലോ ഞാൻ എന്താണ് ചെയ്യുക എന്നത്. ശ്രീശാന്ത് ഉത്തപ്പയ്ക്ക് മുന്നറിയിപ്പായി പറഞ്ഞു. ഉത്തപ്പ പറഞ്ഞ പോലെയല്ല, തൻ്റെ കരിയറിൽ താൻ വളരെ ചുരുക്കം ക്യാച്ചുകളെ മിസ്സാക്കിയിട്ടുള്ളൂ എന്നും ശ്രീശാന്ത് പറയുന്നു. എന്താണെങ്കിലും ശ്രീശാന്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു മറുപടി ഉത്തപ്പ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല.